ഈ അപ്പച്ച അപ്പച്ചൻ എന്തൊരു അപ്പച്ചനാ അപ്പച്ച എന്ന് ചോദിക്കുന്ന പോലെയായി അനിൽ ആന്റണി. ആന്റണിക്ക് പറഞ്ഞ മറുപടി, അതായത് അങ്ങ് പ്രതിരോധമന്ത്രി ആയിരുന്നില്ലേ ഈ രാജ്യത്തിൻ്റെ, എന്നിട്ട് പാകിസ്ഥാന് വേണ്ടി വർത്തമാനം പറഞ്ഞ ഒരാളെ ന്യായീകരിക്കാൻ അങ്ങേക്ക് എങ്ങനെ കഴിയുന്നു എന്നാണ് അപ്പച്ചനോട് അനിൽ ആന്റണിയുടെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് പറയുന്നു, അപ്പച്ചൻ പറഞ്ഞു 2014 2019 കോൺഗ്രസ് തിരിച്ചു വരുമെന്ന്, വന്നില്ല. പിന്നെ ഇപ്പോൾ വീണ്ടും അപ്പച്ചൻ എന്താ അപ്പച്ചായി പറയുന്നത്? ഈ ആന്റണി അപ്പച്ചന് എന്താണ് പറ്റിയത് രാമേന്ദ്രൻ സാറേ? വല്ലാത്ത കഷ്ടം തോന്നി. അത് ആന്റണിയെ സംബന്ധിച്ചും അതെ, ഈ മകന്റെ പ്രതികരണം ആന്റണിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്ര മാരകമായ ഒരു പ്രഹരം ഒരിടത്തുനിന്നും ആന്റണി കിട്ടിയിട്ടുണ്ടാവില്ല. അതെ, ആന്റണിയോട് എല്ലാവരും ഒരു അകലം വെച്ചിട്ടാണ് അവർ പറയുന്നത്. അതെ, മാത്രമല്ല മറ്റുള്ളവർക്കില്ലാത്തൊരു ഇതുണ്ടായിരുന്നില്ല. ആദർശശാലിയാണ്, ആദർശശാലി എന്നുള്ള ഒരു പരിവേഷം അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്, അതുണ്ട്, എനിക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിവേഷവും കൂടി അദ്ദേഹം കാത്തു സൂക്ഷിച്ചത് കൊണ്ട് നമ്മളൊക്കെ അഴിമതിക്കാരാണല്ലോ, അദ്ദേഹം അങ്ങനെയല്ലല്ലോ, അപ്പോൾ അദ്ദേഹത്തോട് നന്നായിട്ട് പെരുമാറാം എന്നൊക്കെ ധാരാളം കോൺഗ്രസ്സുകാർ വിചാരിക്കുക എന്തായിരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്നിങ്ങനെ മകൻ്റെ ശരീരഭാഷ ഭീകരമായി പറയേണ്ടതല്ലോ, മാത്രമല്ല ആ മൈക്രോഫോൺ ഇങ്ങനെ പിടിച്ചു മേടിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരെ വെറുതെ അടുത്ത ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴും എന്നിട്ട് പറഞ്ഞു ചന്ദ്രനെ നോക്കി പട്ടിക ഉരയ്ക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞു. ഭയങ്കരമായി പോയത് എന്ന് തോന്നുന്നില്ല. ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്, ഇത്തരം ആളുകളെ പറ്റിയിട്ട് ആണ് പൊതു അഭിപ്രായമാണ് എന്ന് പറയാം നമുക്ക്. എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ ആലോചിച്ചു, ഈ എത്രയോ മാതാപിതാക്കളുണ്ടല്ലേ ലോകത്ത്, ആ മാതാപിതാക്കളൊക്കെ ആയവർക്കൊക്കെ എന്തായിരിക്കും ഈ ദ്വന്ദ്വത്തിനെ പറ്റിയൊക്കെ? എനിക്ക് തോന്നിയതൊരു നാടകമാണെന്താ സാർ ഞാൻ കരുതുന്നത്. ആണോ? ആയിരിക്കണം, കാരണം കൃപാസനത്തിൽ പോയിട്ട് എലിസബത്ത് പ്രസംഗിക്കുന്നു, ആ മകൻ്റെ ഞങ്ങളുടെ അനുഗ്രഹത്തോടെ മകനെ ബി ജെ പിയിൽ വിടാൻ തീരുമാനിച്ചെന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും എലിസബത്ത് ആന്റണിയുടെ വാമഭാഗമെന്ന നിലയിൽ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ച അവർ മകനെ അനുഗ്രഹിച്ചു വിട്ടെങ്കിൽ ആന്റണിയുടെ മൗന സമ്മതമെങ്കിലും ഇല്ലാതെ അതുണ്ടാവും എന്ന് കരുതണമെങ്കിൽ നമ്മളൊക്കെ വെറും മരയുള്ളവരായിരിക്കും. കാരണം ആന്റണിക്ക് പ്രാഥമികമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. സ്വന്തം ഓരോ മക്കൾ, ഓരോ വ്യക്തിയും ഓരോ ഇൻഡിവിജ്വൽസാണ്, അവർക്ക് സ്വന്തം അഭിപ്രായമൊക്കെ ഉണ്ട്. പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളർന്ന്, കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ പടർന്ന് പന്തലിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ വാങ്ങിയെടുത്ത ആളാണ് ആന്റണി. അദ്ദേഹത്തിന് സ്വന്തം മകനെ പോലും ആ ആദർശത്തിൽ ഉറപ്പിച്ച് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഒക്കെ ആന്റണി ഒരു വലിയ പരാജയമായിരുന്നു. അല്ല, ഈ മകന്റെ പ്രതികരണവും ആ നാടകത്തിൽ പെടും എന്നാണോ സുനിൽ പറയുന്നത്? ഈ രൂക്ഷമായ പ്രതികരണം മോനെ ഞാൻ നാളെ ഇങ്ങനെ പറയും, നീ രണ്ടെണ്ണം പറഞ്ഞോ എന്ന് പറയാലോ. അങ്ങനെയായിരുന്നെങ്കിൽ കുഴപ്പമില്ല. കാരണം ഒരു പക്ഷേ അനിലിന്റെ കാര്യത്തിൽ ഒരു പക്ഷേ ശരിയായിരിക്കാം, ആത്മാർത്ഥമായിരിക്കാം എന്ന് കരുതുന്നു. ആന്റണിയും നിഷ്കളങ്കനായിരിക്കാം ഒരു പക്ഷേ, കാരണം അനിൽ ആന്റണി അവിടെ മത്സരിക്കുന്നു. നമ്മൾ വിചാരിക്കാത്ത തരത്തിൽ പത്തനംതിട്ട വല്ലാതെ മുറുകിയിട്ടുണ്ട്. ആന്റോ ആന്റണിക്ക് അത്ര ഈസി വാക്കോ അല്ല, അതായത് ആളുകൾ കളിയാക്കി കയറുവേദി ശാസ്ത്രജ്ഞൻ എന്നൊക്കെ പറയുന്ന തോമസ് ഐസക് കൂടി വന്നതുകൂടി ചിത്രം ഭയങ്കര ടൈറ്റായി. അപ്പൊ ആന്റോ ആന്റണിക്ക് ഇനി മൂവാറ്റുപുഴ അല്ല സോറി തൊടുപുഴ പൂഞ്ഞാർ മണ്ഡലത്തിലെ മുഴുവൻ പോപ്പുലർ ഫ്രണ്ടുകാരുടെ വോട്ട് കിട്ടിയാലും അത്ര എളുപ്പം ജയിക്കാൻ പറ്റത്തില്ല എന്ന തരത്തിൽ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി മാറി. കൊടുങ്കാറ്റ് പോലെ കേരള സ്റ്റോറി. അതെ അതെ, വന്നിരിക്കുന്നു, സഭകൾ മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വയ്യാതെ രാഷ്ട്രീയം വിട്ടു റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച ആളാണ് ആന്റണി. ആന്റണി കെ പി സി സി ആസ്ഥാനത്ത് വന്നൊരു പത്രസമ്മേളനം നടത്തണമെന്നുണ്ടെങ്കിൽ അതിശക്തമായ സമ്മർദ്ദം അദ്ദേഹത്തിന് മേലുണ്ടാവാം. അതുണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ, കാരണം ആന്റണിയുടെ ശരീരഭാഷ അത്ര പ്ലസന്റ് ആയിരുന്നു, ഒട്ടും ആയിരുന്നില്ല. മാത്രല്ല, സാധാരണ ഞാൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളൊക്കെ ധാരാളം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം മാത്രമേ അദ്ദേഹം പറയുള്ളൂ, അതെ, അല്ലെങ്കിൽ കൈ കാണിച്ചിട്ടൊക്കെ മാറ്റി ആ പറയാനുള്ള 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം സ്ഥലം വിടും. അതെ, ഇന്നും അങ്ങനെ തന്നെയായിരുന്നു. കോൺഗ്രസ് എന്റെ മതമാണ് എന്ന് പറഞ്ഞു, ഞാൻ പോയില്ലെങ്കിലും ആന്റോ ആന്റണി ജയിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. പത്തനംതിട്ടയിൽ വരില്ല, അതെ, അത് പറഞ്ഞു. മകനാണേലും പരാജയപ്പെടണം എന്ന് പറഞ്ഞു. അപ്പോ ഇതിനു മുമ്പ് ഒരു ദിവസം ആന്റണിയോട് പത്രലേഖകർ ചോദിച്ചപ്പോ, ഒരു 10 ദിവസം മുമ്പ്,
പത്തനംതിട്ടയിൽ ഞാൻ പോകുമോ എന്നുള്ള കാര്യം പിന്നീട് പറയാം. ഇപ്പം തിരുവനന്തപുരത്തിരുന്ന് പ്രവർത്തിക്കാനും ഇതിന് മുമ്പുള്ള തിരഞ്ഞെടുപ്പിലും ഞാൻ മറ്റേ കെ പി സി സി ഓഫീസിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പത്തനംതിട്ടയെ പറ്റിയൊരു നിലപാട് പറയും എന്നുള്ളതും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അതല്ലേ സാർ ഞാനിപ്പോൾ ആലോചിക്കുന്ന ഒരു ജേർണലിസ്റ്റിക് വ്യൂവിൽ നോക്കുമ്പോൾ ആന്റണിയുടെ മുന്നിൽ മാധ്യമ ലോകം വെച്ച ചോദ്യം പത്തനംതിട്ടയിൽ പോകുമോ എന്നാണ്. അതിന്റെ മറുപടി പിന്നെ പറയാമെന്ന് എന്ന് പറഞ്ഞു. അതിന്റെ മറുപടി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു ഞാൻ പത്തനംതിട്ടയിൽ പോകത്തില്ല പോകത്തില്ല എന്ന് പറഞ്ഞ് ആന്റണിക്ക് ക്ലീൻ ആയിട്ട് കഴുകാൻ പറ്റത്തില്ല. ഞാൻ പോയില്ലേലും വിജയിക്കുമെന്നുള്ള ഒരു അനുബന്ധം ചേർത്തു. ഈ അനുബന്ധത്തിനല്ല പ്രാധാന്യം, അദ്ദേഹം പോകുന്നില്ല എന്നതാണ് അതാണ് വാർത്ത അല്ലേ. ആ ഭാഗം എടുക്കുമ്പോഴാണ് സുനിൽ പറയുന്ന നാടകമാകാം എന്നുള്ളത് വരുന്നത്. ഇത് ഞാൻ നേരത്തെയും ഈ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ആന്റണി അവിടെ പോവില്ല, പക്ഷെ മകന്റെ ജയത്തിനു വേണ്ട പരോക്ഷമായ പ്രാർത്ഥനകൾ നീക്കങ്ങള് ഒക്കെ അദ്ദേഹം ചെയ്യാനാണ് സാധ്യത. അത് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബി ജെ പി ഉറവിടങ്ങളിൽ നിന്ന് അന്നറിയാം ഈ അനിൽ ചേരുമ്പോൾ, അത് ആന്റണി അറിഞ്ഞിട്ടാണ്, എലിസബത്തും അറിഞ്ഞിട്ടാണ് ചേരുന്നത് എന്നുള്ളത്. പിന്നെ എപ്പോഴും അമ്മ മകൻ്റെ കൂടെ ആയിരിക്കുമല്ലോ ചരിത്രപരമായിട്ട്. ഈ മറ്റേ എ കെ ആന്റണിയുടെ കാര്യത്തിൽ സുനിൽ പറഞ്ഞതുപോലെ ഒരു ഹൈക്കമാൻഡിൻ്റെ സമ്മർദ്ദം ഉണ്ടായിരിക്കാം. അത് ആ ഹൈക്കമാൻഡ് കെ സി വേണുഗോപാലും ആയിരിക്കാം. ഇപ്പം അദ്ദേഹമല്ലേ മറ്റേ ഹൈക്കമാൻഡ് കേരളത്തിൻ്റെ. കഴിഞ്ഞ ദിവസം സഞ്ജയ് നിരുപം പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം 5 പവർ സെൻറ്റേഴ്സ് ഉണ്ട്, അധികാര കേന്ദ്രങ്ങളുണ്ട്. അതിലൊരെണ്ണം അദ്ദേഹം പുച്ഛത്തോടുകൂടി പറഞ്ഞതാണ് കെ സി വേണുഗോപാലിൻ്റെ പേര്. വേണുഗോപാൽ ധാരാളം പേരെ അകറ്റിയിട്ടുണ്ട്, കാരണം ഈ വയനാട്ടിൽ കൊണ്ടുവന്ന് രാഹുലിനെ നിർത്തി, രാഹുലിൻ്റെ ഗുഡ് ബുക്സിൽ വന്നു, പിന്നെ കണക്കുകളൊക്കെ നോക്കുന്ന ആളൊക്കെ ആയി. ശരിക്കും ഒരു ഇൻസൈഡർ സംഘടനാ സെക്രട്ടറിയാണ്, സംഘടനാ സെക്രട്ടറി പവർ സെന്ററാണ്. അതെ അതെ, സംഘടനയുടെ കാര്യങ്ങൾ നോക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ എന്തോ ഒരു ഇടപെടൽ അങ്ങിത് പറയണം. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് പിന്തുണ നൽകും എന്നങ്ങ് പറയണം എന്നും ആവശ്യപ്പെട്ടിരിക്കും. ആന്റണിയെ വളർത്തി വലുതാക്കിയ പാർട്ടിക്ക് അങ്ങനെ ഡിമാൻഡ് ആന്റണി വെക്കാൻ പറ്റും. അതിന് വഴങ്ങാൻ ആന്റണി ബാധ്യസ്ഥനുമാണ്. അതെ, പക്ഷേ അവിടെ ആന്റണി പറഞ്ഞ മൂന്നാമത്തെ കാര്യം അദ്ദേഹം ഈ കേരള സ്റ്റോറിക്കെതിരെ പറഞ്ഞു. ഈ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. കേരള സ്റ്റോറിയെ പറ്റിയും കൂടി പറഞ്ഞപ്പോൾ മറ്റേ പത്രികയെ പറ്റി ഒന്നും പറഞ്ഞു എന്ന് തോന്നുന്നില്ല. മാനിഫെസ്റ്റോയെ പറ്റി, അതിൽ സി എ എ ഇല്ലാത്തതിനെ പറ്റിയും ഒന്നും മിണ്ടിയെന്ന് തോന്നുന്നില്ല. പക്ഷേ പൊതുവെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ ഉള്ളടക്കം നോക്കിയാൽ മുമ്പ് അദ്ദേഹം എടുത്തിരുന്ന അദ്ദേഹത്തിന് കുറച്ചൊക്കെ കയ്യടി നേടിക്കൊടുത്തൊരു നിലപാട്, ആ മത്തായി മാഞ്ഞുരാൻ സ്മാരക പ്രഭാഷണത്തിലും 2014 കോൺഗ്രസിൻ്റെ തോൽവിക്ക് ശേഷവും രണ്ടു തവണയും, ഒരുപാട് വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട് രണ്ടു തമ്മിൽ, അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയേക്കാൾ അപകടമാണ് എന്നൊരു നിലപാട് പറഞ്ഞു. അത് അദ്ദേഹത്തിന് അന്ന് ഹിന്ദുക്കളുടെയൊക്കെ വലിയ കയ്യടി നേടിക്കൊടുത്ത പ്രസ്താവനകളാണത്. ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് തോന്നിയില്ല ഇന്നത്തെ പ്രസ്താവനകൾ കണ്ടിട്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ പ്രീണനം കോൺഗ്രസിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ശത്രു പാർട്ടിയായ കോൺഗ്രസ് അല്ല സി പി എം, കോൺഗ്രസിൻ്റെ എതിർവശത്ത് നിൽക്കുന്ന സി പി എം ഈ ന്യൂനപക്ഷ പ്രീണനം, മുസ്ലിം പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നിലപാട് എന്താണ് അക്കാര്യത്തിൽ എന്ന് പറയുന്നതിൽ ആന്റണി പരാജയപ്പെട്ടു. സാധാരണ പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ അജണ്ട നിശ്ചയിക്കുന്ന ആളാണ് ആന്റണി എന്ന് ചില മാധ്യമങ്ങളൊക്കെ അഭിപ്രായപ്പെടാറുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ആന്റണി അങ്ങനെ ഒരു അജണ്ട നിശ്ചയിക്കുന്ന പ്രസ്താവന ഉണ്ടായില്ല എന്ന്. പത്തനംതിട്ടയെ പറ്റിയിട്ടുള്ളൊരു നിലപാടേ പറഞ്ഞുള്ളൂ. അത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയാണ്, ഞാൻ പോകുന്നില്ല എന്നാണല്ലോ അതെ നിലപാട്. പക്ഷേ ഈ ന്യൂനപക്ഷ പ്രീണനത്തിനെ സംബന്ധിച്ച കാര്യത്തിൽ അദ്ദേഹത്തിനൊരു നിലപാടെടുക്കാൻ പറ്റാത്ത വണ്ണം കോൺഗ്രസും ആ പ്രീണനത്തിൻ്റെ പക്ഷത്ത് ചേർന്നിരിക്കുന്നു എന്നുള്ളതല്ല. അത് അല്ല സാർ, അത് അങ്ങനെയല്ല. എൻ്റെ ഒരു നിരീക്ഷണം വ്യത്യസ്തമാണ്. കാരണം ആന്റോ ആന്റണിയെ ജയിപ്പിക്കുന്നത് പത്തനംതിട്ടയിലെ വോട്ടർമാരല്ല, കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ മണ്ഡലത്തിൽപ്പെടുന്ന ഈരാറ്റുപേട്ട വോട്ടർമാരാണ്. അവരാണ് പി സി ജോർജിനെ തോൽപ്പിച്ചത്. അവിടെ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷവും ഈ പറഞ്ഞ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം വോട്ടുകൾ, നമുക്ക് തുറന്നു പറയാം, മുസ്ലിം വോട്ടുകളാണ്. പോപ്പുലർ ഫ്രണ്ടിന് അല്ലെങ്കിൽ എസ് ഡി പി ഐക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടുത്തെ വോട്ടുകൾ
എൻകാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആവശ്യമാണ്. അത് ഒരു ക്രിസ്ത്യൻ വിഷയം കൂടി ആകുമ്പോൾ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ മുഖം എന്ന് പറയുന്നത് ആന്റണിയാണ്. അപ്പോൾ ആന്റണിയെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്. അതെ, കാരണം അതായത് ചാണ്ടി ഉമ്മൻ പറഞ്ഞു, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, സഭയുടെ സ്വാതന്ത്ര്യം, അത് കണ്ടിട്ട് ആളുകൾ ശരിയോ തെറ്റോ തീരുമാനിക്കും. അങ്ങനെയാ പറഞ്ഞത്, ചാണ്ടി ഉമ്മൻ അങ്ങനെ പറഞ്ഞില്ല, ഈ ആന്റണി പറഞ്ഞ പോലെ പറഞ്ഞു. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസിന്റെ ക്രൈസ്തവ മുഖത്തെക്കൊണ്ട് സഭയ്ക്കെതിരെ പറയിപ്പിച്ച് ആന്റോ ആന്റണിക്ക് മുസ്ലിം വോട്ടുകൾ ഉറപ്പിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്തതാണ്. മുസ്ലിം വോട്ട് കിട്ടുക എന്നുള്ള സ്ട്രാറ്റജി ഉണ്ടാകാം, അപ്പൊ ക്രിസ്ത്യൻ വോട്ട് വേണ്ടേ? ക്രിസ്ത്യൻ വോട്ട് കിട്ടുമല്ലോ, ഇതാണ് കാൽക്കുലേഷൻ. ഇപ്പൊ ഈ സി പി എം എടുക്കുന്നത് എങ്ങനെയാ? സി പി എം നോക്കൂ, സി പി എം ന്യൂനപക്ഷത്തിന്, ന്യൂനപക്ഷത്തിന് ക്രിസ്ത്യാനി ഇല്ല, മുസ്ലിമിന് വേണ്ടി എന്തും പറയും. അപ്പൊ മുസ്ലിമിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞിരുന്നാൽ ഹിന്ദു വോട്ട് വേണ്ടേ എന്നൊരു ചോദ്യം പ്രബലമായി വരുന്നുണ്ട്. അതാണ് സി പി എമ്മിൽ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദു വോട്ടർമാരാണ്. ആ വോട്ട് ഹിന്ദുവിനെതിരെ എന്ത് പറഞ്ഞാലും സി പി എമ്മിന് കിട്ടും എന്ന് അവർ കരുതുന്നു. പരമ്പരാഗതമായി അങ്ങനെയായിരുന്നു, മാറി വരുന്നുണ്ട്. സി പി എം അതുവരെ മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കും, അറിയാത്ത പിള്ള ചൊറിയും പറയും. പക്ഷേ പത്തനംതിട്ടയിലൊക്കെ പൊതുവിൽ ഞാൻ മനസ്സിലാക്കിയത് കോൺഗ്രസ്സിന് ഒരു ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു വോട്ട് ബാങ്ക് ശേഷിക്കുന്ന ഒരു മേഖലയാണ് മലയോര മേഖല. പരമ്പരാഗതമായി വോട്ട് ബാങ്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇന്റാക്ട് ആയിട്ട് കിട്ടും. മുസ്ലിം വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടി ആന്റണിയെ കൊണ്ട് അദ്ദേഹത്തിന്റെ മുൻകാല പ്രസംഗങ്ങളെ, പ്രസ്താവനകളെ പോലും തിരുത്തിക്കുന്ന തരത്തിൽ പറയേണ്ടി വന്നു. ഞാൻ ഓർക്കുന്നുണ്ട് കേരളമോദി മുമ്പൊരിക്കലൊരു എഡിറ്റോറിയൽ, അദ്ദേഹം ഈ പറഞ്ഞ പ്രസ്താവന നടത്തിയപ്പോൾ എഡിറ്റോറിയൽ എഴുതി ഹൈഡ്രയുടെ ശിരസുകൾ എന്നായിരുന്നു. ഹൈഡ്രു അതായത് വർഗീയത എന്ന് പറയുന്നത് അതിനെതിരെയുള്ള പോരാട്ടം ഹൈഡ്രയുടെ ശിരസ് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെയും വരും. അതാണ് ന്യൂനപക്ഷ വർഗീയത ഉണ്ടാക്കുന്ന അപകടം എന്ന് പറഞ്ഞ് ഒരു എഡിറ്റോറിയൽ വന്ന ദിവസം എനിക്കൊരു ഓർമ്മയുണ്ട്. അന്ന് ഞാനിവിടെ കേരളമോദിയുടെ ഇവിടുത്തെ ലേഖകനാണ്. അപ്പോൾ നമ്മുടെ അന്ന് നമ്മുടെ ഈ ഗോശ്രീ പാലങ്ങളൊന്നും വന്നിട്ടില്ല. വൈപ്പിനിലേക്ക്, വൈപ്പിനിൽ പനമ്പുകാട് ദ്വീപിൽ രാമൻകുട്ടി അച്ഛൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ ഒരു പ്രതിമ ഉദ്ഘാടനം ചെയ്യാനായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന ആന്റണി ഒരു പോലീസ് ബോട്ടിൽ പോകുന്നു. ആ ബോട്ടിൽ പനമ്പുകാട് വരെ പോയാൽ രണ്ട് പത്രക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് ഞാനും മാതൃഭൂമിയിലെ ഷൈജു പോലും. അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ ക്യാബിനിൽ ആന്റണിയുടെ ഇടം വല വരുന്ന ഞങ്ങൾ ഇതേക്കുറിച്ചൊക്കെ കുറേ സംസാരിച്ചു. അന്ന് ആന്റണി വളരെ സെക്കുലർ എന്നുള്ള പദം തന്നെ ഒരു അശ്ലീലമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ പറഞ്ഞ മതനിരപേക്ഷ മതേതര നിലപാടുണ്ടായിരുന്ന ആളായിരുന്നു. ന്യൂനപക്ഷ പ്രീണനത്തെ ചെറുക്കുന്ന ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആന്റണി എന്നോട് പറഞ്ഞ നമ്മൾ ഈ 1-to-1 ഞങ്ങൾ 3 പേര് മാത്രം മുഖ്യമന്ത്രിയുടെ ക്യാബിലിരുന്ന് ബോട്ടിൽ പോകുമ്പോൾ സംസാരിച്ചാണ്. അപ്പൊ അതിൽ നിന്നാണ് ആന്റണി ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് വന്നത്. ഈ ആന്റണി തന്നെ തിരൂരങ്ങാടിയില് മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടാണ് ജയിച്ചത്. മാത്രമല്ല, വേറൊരു ഓർമ്മ ഇപ്പം എനിക്ക് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ 1995 ആദ്യത്തെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിനെ സംബന്ധിച്ച കാര്യങ്ങളുടെ ചർച്ച എന്ന് പറഞ്ഞിട്ട് തോമസ് ഐസക് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് EMS കൊണ്ട് പ്രഖ്യാപനം ചെയ്യിച്ചിട്ട് കേരള പഠന കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നടത്തി. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ പഠന കോൺഗ്രസ്സിന് മുമ്പാണ് EMS ജൂലൈയിൽ 1995 ഗാന്ധിയെ പോലെ തന്നെ സേട്ടും മദനിയും മതമൗലികവാദികളാണ് എന്ന് പറഞ്ഞിട്ട് ലേഖനം എഴുതിയത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് MA ബേബി പാർട്ടി കോൺഗ്രസ്സിൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. ആ പ്രബന്ധം എനിക്ക് നേരത്തെ കിട്ടി ഒരു ദിവസം, കാരണം അതിനൊരു പ്രാധാന്യം ഉണ്ടല്ലോ, അത് നന്നായിട്ട് വരവൊക്കെ വേണമല്ലോ, അതുകൊണ്ട് നേരത്തെ കിട്ടി. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് ഇത് തന്നെയാണ്, ന്യൂനപക്ഷ വർഗീയത ഭീകരമാണെന്നാണ് ബേബി പറഞ്ഞതെന്ന്. അല്ല, EMS പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ന്യൂനപക്ഷ വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയത വളർത്തുന്നതെന്ന്. EMS പല കുറി പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരിട്ട് പ്രശ്നം കേട്ടിട്ടുണ്ട്. അതെ അതെ, അങ്ങനെ ഒരു പൊസിഷൻ ആ പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാണ് ഞാൻ. ഇപ്പൊ അവര് ന്യൂനപക്ഷ വർഗീയതയെ പറ്റി മിണ്ടുന്നില്ല. അല്ല സാർ, മറ്റൊന്നും ആലോചിക്കണ്ടേ, ഈ ഷാബാനു കേസിലെ ആ വിധി മറികടക്കാരുണ്ടാക്കിയ നിയമ ഭേദഗതി കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ചപ്പോൾ കേരളത്തിൽ ആദ്യമായി അദ്ദേഹത്തിന് കോഴിക്കോട് സ്വീകരണം കൊടുത്തത് CPM ആണ്. മാത്രമല്ല ആ പ്രശ്നത്തിൽ അഖിലേന്ത്യാ ലീഗിനെ മുന്നണിയിൽ നിന്ന് പുറത്തേ അടിക്കുകയും ചെയ്തു. അതെ അതെ,
ആ കാലത്ത് എത്ര സെമിനാറുകളാണ് നമ്മൾ കേൾക്കാനൊക്കെ പോയിട്ടുള്ളത്, അശ്ലീലകരമായ മലക്കം മറിച്ചലുകളാണ് അല്ലേ. ആ ഇന്നിപ്പോ പത്രസമ്മേളനം പിണറായി വിജയൻ നടത്തിയപ്പോ ഹിറ്റ്ലറുടെ കാര്യമൊക്കെ RSS ഒക്കെ ആയിട്ട് ബന്ധിപ്പിച്ചിട്ട് ഈ ഹിറ്റ്ലർക്ക് മഹാത്മാഗാന്ധി കത്തെഴുതിയിട്ടുണ്ട്. ഹിറ്റ്ലർ ഇന്ത്യക്കാരനുണ്ട്, എന്ത് ചെയ്തിട്ടുണ്ട്? ആ എന്ത് ചെയ്ത്, മാത്രല്ല ഹിറ്റ്ലർ ജൂത ഹത്യ ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ എത്ര കഥകൾ പറഞ്ഞുതരാം ഈ സ്റ്റാലിൻ ജൂതവംശഹത്യ നടത്തിയതിൻ്റെ. അദ്ദേഹത്തിന് ജൂതന്മാരെ ഇഷ്ടമല്ലായിരുന്നു. ട്രോട്സ്കിയെ പുറത്താക്കി പിന്തുടർന്ന് മെക്സിക്കോയിൽ വധിക്കുന്നുണ്ട്. ട്രോട്സ്കി ജൂതനാ. അതെയോ? ആ ഓ അത് ശരി, അതെനിക്ക് ബുദ്ധി അറിവാണ്. സിനോവീവ് കാമനേവ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർമാര്, അവര് ജൂതന്മാരാ. അവര് രണ്ടുപേരെയും ട്രോട്സ്കിക്കെതിരെ ഉപയോഗിച്ചു സ്റ്റാലിൻ. അത് കഴിഞ്ഞ് പിന്നീട് അവരെ ട്രോട്സ്കിയെ കൊന്നല്ലോ അവിടെ. ആ ട്രോട്സ്കിയെ ഒറ്റിയവരിൽ ഒരാളാണ് പാബ്ലോ നെരൂദ എന്ന് പറഞ്ഞിട്ട് കവി വരൂ ഈ തെരുവുകളിലെ ചോര കാണും. അതെ അതെ. ഈ നെരൂദക്ക് വിഷം കൊടുത്തല്ലേ വന്നത്? ഇല്ല. അല്ല, സാറിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ലെനിന് വളരെ സ്ലോ പോയിസൺ എനിക്ക് തെറ്റിപ്പോയി. സാറിന്റെ ആ വിഖ്യാതമായ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ പാബ്ലോ നെരൂദ ജയിലിൽ പോയി ആ കൊലപ്പുള്ളിയെ കാണുകയൊക്കെ ചെയ്തിരുന്നു. ഈ ഇയാളെ കൊന്ന, ട്രോട്സ്കിയെ കൊന്നയാളെ ജയിലിൽ പോയി കണ്ട കഥകളൊക്കെ ഉണ്ട്. ഒരു കഫേയിൽ അവര് ബുക്കിൽ എഴുതിയിട്ടില്ല. അല്ല, അത് വേറൊരു പുസ്തകത്തിൽ വരാൻ പോകുന്നുണ്ട്. പക്ഷെ കലാകോമതിയിൽ ഞാൻ അതൊരു ലേഖനായിട്ട് എഴുതിയിരുന്നു, നെരൂദയുടെ കഥ. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഇപ്പോൾ ട്രോട്സ്കി ജൂതനാണ്. അപ്പം ഇങ്ങനെ ധാരാളം ജൂതന്മാരെ സ്റ്റാലിൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 12 കവികളെ കൊന്ന രാത്രി എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗം തന്നെയുണ്ട്. 12 ജൂതകവികളെ ഒരു രാത്രി കൊന്നു കളഞ്ഞു. എനിക്ക് തോന്നുന്നു നമുക്ക് ഇത്ര ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരത, കൂട്ടക്കൊലകൾ നമുക്ക് ഒരു ദിവസം ചർച്ച ചെയ്യാം. അതെ അതെ അതെ, ഭീകരമാണത്. അത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അതെ, അതായത് ആന്റണി ഇപ്പൊ പത്തനംതിട്ടയെ കുറിച്ച് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് പത്തനംതിട്ട തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും സാർ? പത്തനംതിട്ടയില് ഈ മകൻ തന്നെ പറഞ്ഞു, അപ്പൻ എന്തുവേണമെങ്കിൽ പറഞ്ഞോട്ടെ ഞാൻ ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തോ ഒരു ആത്മവിശ്വാസം, അനിലിന്റെ ശരീരഭാഷയിൽ ഭയങ്കര ആത്മവിശ്വാസമുണ്ട്. ഒരു വെറുതെ ഷോയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അല്ല എന്ന നിലയിൽ നിന്ന് മുന്നാക്കം വന്നിരിക്കുന്നു. ആന്റണിയുടെ പ്രസ്താവന മുസ്ലിം വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ്, കേരള സ്റ്റോറിയെ പറ്റിയിട്ടുള്ളതും. അപ്പോ ക്രിസ്ത്യൻ വോട്ടിൽ എന്തോ ഒരു ചോർച്ച കോൺഗ്രസിന് സംഭവിക്കുന്നു. എക്സാക്ട്ലി അവിടെയാണ് സാർ ആ പോയിന്റിലേക്ക് വന്നത്. ഞാൻ വിട്ടുപോയ പോയിന്റാണ്, അതാണ് സീനിയർ ആയ ആളുകളുടെ കൂടെ ഇരി സംസാരിക്കുമ്പോൾ ഉള്ള ഗുണം, അതാണ് അവർ കാണുന്നത്. അപ്പോ പത്തനംതിട്ടയിൽ സ്ഥിതി അത്ര മെച്ചമല്ല, UDFന് മെച്ചമല്ല. മാത്രല്ല ആന്റി ഇൻകംബൻസി ധാരാളമായിട്ട് വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് ആന്റോ ആന്റണിക്കെതിരെ. മാത്രല്ല ഒരു പക്ഷേ ഈ ഈ ആന്റോ ആന്റണിക്കെതിരായ ജനവികാരം നമ്മുടെ ശാസ്ത്രത്തിന് ഗുണം ചെയ്യോ? ഒട്ടും ഗുണം ചെയ്യാൻ സാധ്യതയില്ല. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷ അവിടെ നിന്നത് മുതൽ ഇന്ന് വരെ ഒരു ദീനാനുകമ്പ നമ്മളിൽ വളർത്തുന്ന വിധത്തിലാണ്. കാരണം ED പിന്നാലെ ഉണ്ടല്ലോ. അല്ല, അത് മാത്രമല്ല സാർ, ഞാൻ ഈ ശാസ്ത്രത്തിൻ്റെ ഒരു ദയനീയ ചിത്രം ഞാൻ കണ്ടു. ആന്റോ ആന്റണിയും അദ്ദേഹം കൊണ്ടിരിക്കുന്നു. ആ കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ കേരളം എങ്ങനെ കടക്കണിയിലേക്ക് പോയി എന്ന് പറഞ്ഞ് അക്കമിട്ട് നിരത്തി ആന്റോ ആന്റണി പറയുമ്പോൾ അത് വളരെ അസ്വസ്ഥനായിട്ടിരിക്കുന്ന ഒരു തോമസ് ഐസക്കിന്റെ ഒരു വീഡിയോ. ഉത്തരവൊന്നും പറഞ്ഞില്ലേ? ഉത്തരം പറയുന്നില്ല, ഉത്തരം അദ്ദേഹത്തിന്റെ പോർഷനിൽ പറയും. പക്ഷേ പുള്ളി പറയും ഇറിറ്റേറ്റഡ് ആയിരുന്നു, കൈതരുമെന്നു അങ്ങനെ ഇരിക്കുന്നു. കാരണം കണക്ക് വെച്ചിട്ട് കേരളം എങ്ങനെ കടക്കിണിയിലായി, ആ പത്തനംതിട്ട വെച്ചിരിക്കുന്ന ബോർഡ് എന്നറിയോ, ലോകമറിയുന്ന സാമ്പത്തിക ശാസ്ത്രത്തിനെ വിജയിപ്പിക്കുക. അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് ധനതത്വശാസ്ത്രത്തിലല്ല. പുള്ളി ഇതില് ട്രഡീഷണൽ ഈ പരമ്പരാഗത കയറ് ഇങ്ങനത്തെ സാധനങ്ങളില്ല, ആളുകൾ കയറുപിരി ശാസ്ത്രത്തിൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അത്. പക്ഷെ ഒരു ഇമേജ് ലോകം അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രത്തിനാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇമേജ്. പിന്നെ മാത്രമല്ല തെരഞ്ഞെടുപ്പ് ലോകം അറിയുന്ന സാമ്പത്തിക ശാസ്ത്രന്മാരുടെ കൂട്ടത്തിൽ നിന്നും ഐസക്ക് ഇല്ല, അവിടെ ബോർഡ് വെച്ചിരിക്കുന്ന കാര്യം പറഞ്ഞു. പക്ഷെ തോമസ് ഐസക്ക് ഒരു 4 മുമ്പേ പണി തുടങ്ങിയിരുന്നു പത്തനംതിട്ടയിൽ. CPM പതിവില്ലാത്തതാണ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആകും മുമ്പേ അവിടെ ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയിരുന്നു എന്നത് നമ്മൾ കാണാതിരുന്നു കൂടാ. അപ്പോ ആന്റോ ആന്റണി ക്ഷീണിച്ചാൽ തോമസ് ഐസക്കിന് കൂടാവില്ല എന്നാണോ സാർ പറയുന്നത്? അല്ല, ഇപ്പൊ ഈ അനിൽ ആന്റണിയെ സംബന്ധിച്ച് വരുന്ന പല പോളുകളും അവിടുന്ന് കിട്ടുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകളും ഒക്കെ പ്രതീക്ഷിക്കാത്ത വണ്ണം അനിൽ ആന്റണി
മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന്. മാത്രമല്ല പി സി ജോർജിന്റെ അകമഴിഞ്ഞ പിന്തുണ അല്ല സി പി എമ്മിന് അല്ല ബി ജെ പിക്ക് രണ്ടര ലക്ഷം വോട്ടിന്റെ ഒരു ഷെയർ ഉണ്ട് അവിടെ സുരേന്ദ്രൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ചെറിയ വ്യത്യാസം മതി, സ്വിംഗ് എന്ന് പറയില്ലേ, അതെ 2-3%. കാരണം ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, 2% വോട്ട് കോൺഗ്രസിൻ്റെത് മാറിയാൽ മതി അനിൽ ജയിക്കാൻ. ഏതായാലും പത്തനംതിട്ട കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൻ്റണിയെ, വയ്യാതെ റിട്ടയർമെൻ്റ് ആയിരിക്കുന്ന ആൻ്റണിയെ പൊക്കിയെടുത്ത് കെ പി സി സി ആപ്പീസിൽ കൊണ്ടുവന്ന് ഒരു പത്രസമ്മേളനം നടത്തിയതിലൂടെ വ്യക്തമാകുന്നത്. അങ്ങനെ അതും പിന്നെ മകൻ എന്തായാലും അപ്പനെന്തൊരു അപ്പനാണ് എന്നുള്ള അനിൽ ആന്റണിയുടെ ചോദ്യം വോട്ടർമാരുടെ മനസ്സിലും പ്രതിഫലിക്കുന്നുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.